തെരഞ്ഞെടുപ്പിന്റെ നിരക്ക് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ തന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും എന്നിന് രാജ്മോഹൻ ഉണ്ണിത്താനും അടക്കം ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയത് സൂചിപ്പിക്കുന്നത് അവരുടെ ആശങ്ക തന്നെയാണ്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. അന്ന് യു ഡി എഫ് 19 സീറ്റ് നേടിക്കൊണ്ട് ലോക്സഭയിലേക്ക് പോവുകയും ചെയ്തു. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പോളിംഗ് നിരക്ക് അന്നുണ്ടായത്? എന്നാൽ ഇപ്പോൾ സാഹചര്യം വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതും ഇത്തവണത്തെ പോളിംഗ് നിരക്ക് കുറയുന്നതിന് കാരണമായി തന്നെ നമുക്ക് കാണാം. ഇനി എന്തുകൊണ്ടാണ് പോളിംഗ് നിരക്ക് കുറയുന്നത് യു ഡി എഫിനെ ആശങ്കയിലാക്കുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിന് കാരണവുമുണ്ട്. ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള രണ്ടാം വരവ് അത്രത്തോളം ഗുണം യു ഡി എഫിന് ഉണ്ടാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാടിന്റെ എം പി ആണെങ്കിൽ പോലും മണ്ഡലത്തിലെ മനസ്സിലാക്കാനോ അവിടുത്തെ പ്രശ്നങ്ങളുടെ ജനങ്ങളുടെ പ്രതിസന്ധികളും ദേശീയ തലത്തിൽ എത്തിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടികളും ഇന്ത്യ മുന്നണിക്ക് കാര്യമായ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിന്റെ പോളിംഗ് ശതമാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം ഒരു സീറ്റിൽ മാത്രമായി ഒതുങ്ങാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് എന്ന് കാണാം. നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അതിന്റെ പോളിംഗ് നിരക്കിലെ കുറവ് ആരെ സഹായിക്കും എന്നുള്ളതാണ് ചർച്ചാ വിഷയം. ശരിക്കും ആർക്കായിരിക്കും ഇതുകൊണ്ട് ഗുണം ലഭിക്കുക? തെരഞ്ഞെടുപ്പിന്റെ നിരക്ക് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ തന്നെ വി ഡി സതീശനും കെ സി വേണുഗോപാലും ഷാഫി പറമ്പിലും എന്തിന് രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്തെത്തിയത് സൂചിപ്പിക്കുന്നത് അവരുടെ ആശങ്ക തന്നെയാണ്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. എന്നൊക്കെ തെരഞ്ഞെടുപ്പിന്റെ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തിൽ എൽ ഡി എഫ് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ബി ജെ പിക്കാകട്ടെ ആശ്വസിക്കാനുള്ള യാതൊരു വകയും കാണുന്നുമില്ല. ക്രമാതീതമായി പോളിംഗ് ഉയർന്നിരുന്നുവെങ്കിൽ സത്യത്തിൽ അത് ബി ജെ പിക്ക് അനുകൂലമായി തന്നെ മാറുമായിരുന്നു എന്നാണ് സൂചനകൾ. എങ്ങനെയാണ് പോളിംഗ് നിരക്ക് വിജയത്തെ നിർണയിക്കുന്നത്? അത് പ്രധാനമായും ഉയരുന്ന ഒരു സംശയമാണ്. എല്ലാവരും നിലവിലുള്ള ഒരു സംവിധാനത്തെ എതിർക്കുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം അനിവാര്യമാണെങ്കിലോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലോ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് പൊതുജനം ആവേശത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ ശതമാനത്തിൽ ഒരു കുത്തനെ വളർച്ചയുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ, അതായത് 2019 കേരളത്തിന്റെ പോളിംഗ് നില 77.84% അന്ന് യു ഡി എഫ് 19 സീറ്റ് നേടിക്കൊണ്ട് ലോക്സഭയിലേക്ക് പോവുകയും ചെയ്തു. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പോളിംഗ് നിരക്ക് അന്നുണ്ടായത്? അത് എങ്ങനെ യു ഡി എഫിന് അനുകൂലമായി? അതിനും കാരണമുണ്ട്. ഒരു ദേശീയ നേതാവ്, അതായത് രാഹുൽ ഗാന്ധി, കേരളത്തിൽ നിന്ന് ആദ്യമായി ജനവിധി തേടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. കേരളത്തിൽ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യവും അന്ന് നിലവിലുണ്ടായിരുന്നു. അക്കാലത്ത് കേരളത്തെ ഒരു പ്രക്ഷോഭ ഭൂമിയാക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയും ചെയ്തതോടെ കേന്ദ്രത്തിൽ ഒരു മാറ്റം വരണമെന്ന് വോട്ടർമാർ ആഗ്രഹിച്ചു. അങ്ങനെ രാഹുൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മന്ത്രിസഭ കേന്ദ്രത്തിൽ വരണമെന്ന് കേരളത്തിലെ വോട്ടർമാർ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് 19 സീറ്റിലും വിജയിച്ചുകൊണ്ട് യു ഡി എഫ് മുന്നിട്ട് നിന്നത്. ഇത്തരത്തിലുള്ള ഒരു അനുകൂല ഘടകത്തെ വോട്ടാക്കി മാറ്റാൻ അന്ന് യു ഡി എഫിന് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ സാഹചര്യം വളരെയധികം മാറി മറിഞ്ഞിരിക്കുന്നു. അതും ഇത്തവണത്തെ പോളിംഗ് നിരക്ക് കുറയുന്നതിന് കാരണമായി തന്നെ നമുക്ക് കാണാം. ഇനി എന്തുകൊണ്ടാണ് പോളിംഗ് നിരക്ക് കുറയുന്നത് യു ഡി എഫിനെ ആശങ്കയിലാക്കുന്നത് എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു സാധാരണ നിലയിലുള്ള വോട്ടെടുപ്പ് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് പ്രത്യേകിച്ച് ഒരു സാഹചര്യവും വലിയ തോതിലുള്ള ഒരു വിജയത്തിനോ ഒരു മുന്നേറ്റത്തിനോ ഒരു കക്ഷിയെയും സഹായിക്കുന്നില്ല എന്നർത്ഥം. 1980 മുതലുള്ള ചരിത്രം ഒന്ന് നോക്കിയാൽ മിക്കവാറും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു വർഷമാണ് 1980. അന്നത്തെ പോളിംഗ് ശതമാനം 62.16% അന്ന്. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ എൽ ഡി എഫ് നേടിയത് 12 സീറ്റുകളായിരുന്നു. യു ഡി എഫ് വെറും 8 സീറ്റിൽ ഒതുങ്ങി. എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ, അതായത് 1984 നടന്ന തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 77.13%. പക്ഷേ അന്ന് നേട്ടമുണ്ടാക്കിയത് യു ഡി എഫ് ആയിരുന്നു. എൽ ഡി എഫിന് വെറും 3 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 89 സ്ഥിതി മറിച്ചല്ലായിരുന്നു. 79.30% പോളിംഗ് ആണ് അന്ന് രേഖപ്പെടുത്തിയത്. ആ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് 17 സീറ്റ് തന്നെ നിലനിർത്തി. 1991 രേഖപ്പെടുത്തിയത് 73.32% പോളിംഗ് ആയിരുന്നു. അന്നും യു ഡി എഫ് 16 സീറ്റ് നേടിക്കൊണ്ട് ലോക്സഭയിലെത്തി. അതേസമയം 96 പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി. 73 എന്നുള്ളത് കുറഞ്ഞ് 71.11% എത്തിയപ്പോൾ രണ്ട് മുന്നണികളും നേട്ടമുണ്ടാക്കിയതായി കാണാം.
ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് 10 സീറ്റുകൾ വീതമാണ് ഇരു മുന്നണികളും നേടിയത്. തുടർന്ന് 98 ആയപ്പോൾ പോളിംഗ് ശതമാനം വീണ്ടും കുറഞ്ഞ് 70.66% UDFന് മുൻകാലത്തേക്കാൾ 1 സീറ്റ് മാത്രമാണ് വർദ്ധിച്ചത്. അതായത് UDF 11, LDF 9 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. 99 70.19% എന്ന നിലയിലെത്തിയപ്പോഴും സീറ്റ് നിലയിൽ മാറ്റമുണ്ടായില്ല. അന്നും 11.9 എന്ന നിലയായിരുന്നു കക്ഷി നില. 2004 71.45% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇടതുപക്ഷം അന്ന് നേട്ടമുണ്ടാക്കുകയായിരുന്നു. ഒരു ഇടത് തരംഗം തന്നെ അക്കാലത്തുണ്ടായതിന്റെ ഫലമായി LDFന് 18 സീറ്റുകളാണ് നേടാൻ കഴിഞ്ഞത്. 2009 വീണ്ടും പോളിംഗ് ശതമാനം ഉയർന്ന് 73.38% എത്തിയപ്പോൾ UDF തിരിച്ചു വന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയേണ്ടി വരും. അന്ന് 16 സീറ്റുകളാണ് UDF നേടിയെടുത്തത്. 2014 പോളിംഗ് ശതമാനം 73.94 ആയിരുന്നു. അപ്പോഴും നേട്ടം UDFന് തന്നെയായിരുന്നു. 12 സീറ്റുകളാണ് അന്ന് UDFന്റെ നേട്ടം. 2019 കണക്കുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇത്തവണ എന്തുകൊണ്ടായിരിക്കാം ഇത്രയും കുറഞ്ഞ നിലയിലേക്ക്, അതായത് 71.16% എന്ന നിലയിലേക്ക് നമ്മുടെ പോളിംഗ് നിരക്ക് എത്തിയത്? അത് UDFനെ എങ്ങനെയാണ് ആശങ്കയിലാഴ്ത്തിയത്? അതിന് കാരണമുണ്ട്. ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള 2ാം വരവ് അത്രത്തോളം ഗുണം UDFന് ഉണ്ടാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാടിന്റെ MP ആണെങ്കിൽ പോലും ആ മണ്ഡലത്തെ മനസ്സിലാക്കാനോ അവിടുത്തെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രതിസന്ധികളും ദേശീയ തലത്തിൽ എത്തിക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. നോമിനേഷൻ കൊടുക്കുന്നതിന് മാത്രമായിട്ടാണ് ഇത്തവണ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി എത്തിയത് പോലും. സംഘപരിവാർ രാഷ്ട്രീയത്തെ ഭയന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ പ്രചാരണ രംഗത്ത് പോലും മാറ്റം വരുത്തിക്കൊണ്ട് നടത്തിയ പരിഷ്കാരങ്ങൾ അത്രത്തോളം ജനങ്ങൾക്ക് സുഖകരമായി അനുഭവപ്പെട്ടിട്ടില്ല എന്ന് തന്നെ കാണാം. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് പോലും സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നതിനോ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പോലും സഭയിൽ ശോഭിക്കുന്നതിന് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ നിന്ന് സഭയിലേക്ക് എത്തിയ UDF MPമാർക്ക് ആർക്കും തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനൊട്ട് കഴിഞ്ഞിട്ടുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള ആരോപണം സർക്കാർ ഉയർത്തുമ്പോഴും കേരളത്തെ കുറ്റം പറയാൻ മാത്രമായിരുന്നു UDF എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിലെ മന്ത്രിമാരടക്കം പങ്കെടുത്തുകൊണ്ട്, മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിൽ നടത്തിയ സമരം രാജ്യമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു എന്ന് തന്നെ കാണാവുന്നതാണ്. അതിൽ പങ്കെടുത്ത മറ്റു മുഖ്യമന്ത്രിമാരുടെ സാന്നിധ്യം തെളിയിക്കുന്നതും അത് തന്നെയാണ്. അതുമാത്രമല്ല, കേന്ദ്രത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായി വാദിക്കാനും വിമർശിക്കാനും കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ രാജ്യസഭാ അംഗമായിരുന്ന ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ നടത്തിയ ശ്രമങ്ങളും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായി നടത്തിയ പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടികളും ഇന്ത്യ മുന്നണിക്ക് കാര്യമായ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനുദാഹരണമാണ് മഹാരാഷ്ട്രയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നടത്തിയ പരാമർശങ്ങൾ. CAA വിവാദത്തിൽ കോൺഗ്രസ് കൈക്കൊണ്ട ഇരട്ടത്താപ്പും ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ശതമാനം കുറയുന്നതിന് കാരണമായി തന്നെ കാണേണ്ടി വരും. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിന്റെ പോളിംഗ് ശതമാനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷം 1 സീറ്റിൽ മാത്രമായി ഒതുങ്ങാനുള്ള സാധ്യത വളരെയേറെ കുറവാണ് എന്ന് കാണാം. ഇത്തവണ വോട്ടർമാർക്കിടയിൽ വർധനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ശരി, അതൊക്കെയും കണക്കാക്കി നോക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷം 8 മുതൽ 12 സീറ്റ് വരെ നേടാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. അത് വിലയിരുത്തിക്കൊണ്ട് ആണ് തിരഞ്ഞെടുപ്പിന് എതിരായ പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്ത് വരുന്നത്. എന്തായിരുന്നാലും ഇത് വെറും കണക്കുകൂട്ടലുകൾ മാത്രമാണ്, ചരിത്രം പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ചില കണക്കുകൂട്ടലുകൾ. യഥാർത്ഥ ചിത്രത്തിനായി നമുക്ക് കാത്തിരുന്നേ മതിയാകും.